നമസ്കാരം ഏവർക്കും. എം ഇ എസ് ചിന്താധാരയിലേക്ക് സ്വാഗതം. 90 വയസ്സെങ്കിലുണ്ടാകും ആ അമ്മയ്ക്ക്. അടുത്തുള്ളൊരു സ്ത്രീയുടെ സഹായത്തോടെയാണ് അവർ ആശുപത്രിയിലേക്ക് വന്നത്. ഭർത്താവ് മരിച്ചതോടെ മക്കളില്ലാത്ത അവർ ജീവിതത്തിൽ തന്നെ ഒറ്റയ്ക്കാണ്. ആശുപത്രിയിലെ നഴ്സ് അവരെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വന്നു. ആ മുറിയിലേക്ക് പോകും വഴി മുറിയുടെ സൗകര്യങ്ങളെക്കുറിച്ച് നഴ്സ് വിവരിക്കുവാൻ തുടങ്ങി. അപ്പോൾ ആ അമ്മ പറഞ്ഞു, എനിക്ക് ആ മുറി ഇഷ്ടപ്പെട്ടു മോളെ. അതിന് മുഴുവൻ പറഞ്ഞില്ലല്ലോ എന്നായി നഴ്സ്. അപ്പോൾ അമ്മ പറഞ്ഞു, വേണ്ട മോളെ, എങ്ങനെയുള്ള മുറിയാണെങ്കിലും എനിക്കതിഷ്ടമാണ്. അമ്മ തുടർന്നു, മോളെ, സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ മുൻകൂട്ടി ഉണ്ടാക്കേണ്ടതാണ്. ആ മുറിയിലെ ഫർണിച്ചറുകൾ എങ്ങനെ വെച്ചു, കിടക്ക എങ്ങനെ വിരിച്ചു, പുറത്തേക്കുള്ള കാഴ്ചകൾ എങ്ങനെ, ഇതൊന്നുമല്ല സന്തോഷത്തെ തീരുമാനിക്കേണ്ടത്. മേശയും കസേരയും ഒന്നും ക്രമത്തിലല്ല എങ്കിലും എൻ്റെ മനസ്സിനെ നല്ലതുപോലെ ക്രമമായി വെക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. മനസ്സ് ചിട്ടയോടെയല്ലെങ്കിൽ എവിടെയാണെങ്കിലും സമാധാനം കിട്ടുകയില്ല. എൻ്റെ അവയവങ്ങൾ ഓരോന്നായി തളർന്നു തുടങ്ങിയിട്ടുണ്ട്. ഏതെങ്കിലും ഭാഗം തളർന്നു പോയോ എന്നാണ് ഉണരുമ്പോൾ ഞാൻ ആദ്യം നോക്കുക. എന്നാൽ ഇല്ലാത്തതിനെ പറ്റി ചിന്തിക്കാറില്ല, ഉള്ളതിനെ പറ്റി ധാരാളം ചിന്തിക്കുകയും ചെയ്യും. കേടില്ലാത്ത കുറച്ച് ഭാഗങ്ങൾ ഇപ്പോഴുമുണ്ട് എൻ്റെ ശരീരത്തിൽ. എൻ്റെ പ്രിയപ്പെട്ടവൻ്റെ നല്ല ഓർമ്മകളുണ്ട്. അത് മതി എനിക്കെപ്പോഴും സന്തോഷമായിരിക്കാൻ. കാഴ്ച മങ്ങിയ അമ്മയുടെ കണ്ണുകളിൽ അപ്പോഴും ജീവിതാനുഭവങ്ങളുടെ തിളക്കമുണ്ടായിരുന്നു. കയ്യിലുള്ള സന്തോഷം കണ്ടെത്തിയില്ലെങ്കിൽ ജീവിതം കൈവിട്ടു പോകും. നമുക്കുള്ള അനുഗ്രഹങ്ങളെ കണ്ടെത്തി അതിൽ സന്തോഷം കണ്ടെത്തലാണ് ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠം. ശുഭദിനം. തിരുനാമത്തിൽ